കല്ലുവാതുക്കൽ യു പി സ്കൂൾ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കല്ലുവാതുക്കൽ യു പി സ്കൂളിൽ സർക്കാർ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നാടിന് സമർപ്പിച്ചു. കഴിഞ്ഞ 18 മാസക്കാലം നമ്മുടെ സ്കൂളുകൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ലോകത്തെമ്പാടും ഉള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 18 മാസം വളരെ പ്രയാസമേറിയ മാസങ്ങളായിരുന്നു. ഒരു കെട്ട കാലഘട്ടമെന്ന് വേണമെങ്കിൽ പറയാം. നാം മനുഷ്യൻ എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും തീരുമാനിച്ചുകൊണ്ടിരുന്ന കോവിഡായിരുന്നു. ആ കോവിഡ് കാലഘട്ടത്തിൽ കേരളം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആരും വിശക്കാൻ പാടില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി. എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് ശക്തമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ വീടുകൾ വിദ്യാലയങ്ങളാക്കി മാറ്റി ഡിജിറ്റൽ ഓൺലൈൻ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കി. SSLC പരീക്ഷ നടത്തുന്നതിന് വേണ്ടി തയ്യാറായി. +1 പരീക്ഷ നടത്തുന്നതിന് വേണ്ടി തയ്യാറായി. അങ്ങനെ ഇന്ത്യ രാജ്യത്ത് ബോർഡ് പരീക്ഷ നടത്തിയ ഏക സംസ്ഥാനം ഈ കൊച്ചു കേരളമാണെന്ന് അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് പറയുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സംസ്ഥാന സർക്കാർ നൽകിയ 25 ലക്ഷവും മാനേജ്മെന്റ് ഫണ്ടും ചേർത്ത് 50 ലക്ഷമായിരുന്നു കെട്ടിട നിർമ്മാണത്തിന്റെ എസ്റ്റിമേറ്റ്. GS ജയലാൽ MLA അധ്യക്ഷത വഹിച്ചു. ഈ ചലഞ്ച് ഫണ്ട് നമ്മൾ സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോട് ഈ നാട് എന്നും കടപ്പെട്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് സർക്കാർ വിദ്യാലയങ്ങളെ ശാക്തീകരിച്ചതുകൊണ്ട് മാത്രം കഴിയില്ല എന്നും എയ്ഡഡ് സ്കൂളുകൾക്ക് അതിൽ വലിയ പ്രാധാന്യമുണ്ടെന്നും എയ്ഡഡ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ചലഞ്ച് ഫണ്ട് എന്ന് പറയുന്ന ഒരു ബഡ്ജറ്ററി സപ്പോർട്ട് നൽകാൻ തീരുമാനിച്ച ഗവൺമെന്റാണ്. പക്ഷേ അത് പല മാനേജ്മെന്റുകളും അത് ഏറ്റെടുത്തില്ല. പക്ഷേ കല്ലുവാതുക്കൽ UPS അത് കൃത്യമായി ഏറ്റെടുത്തു. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് നമുക്കിന്നിവിടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിൽ മാനേജ്മെന്റിൻ്റെ ആ ഇച്ഛാശക്തിയെ, അതുപോലെ PTA ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ കോൺട്രാക്ടർ റൂബൽ സിംഗ് അദ്ദേഹം സമയബന്ധിതമായി ഈ പ്രവർത്തനം പൂർത്തിയാക്കി തന്നു. അതിന് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. തന്റെ കൂടി സംഭാവന ചേർത്ത് കെട്ടിടം സമയബന്ധിതമായി നിർമ്മിച്ചു നൽകിയ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ എം റൂവൽ സിംഗിനെ ചടങ്ങിൽ കല്ലുവാതുക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സുദീപ ആദരിച്ചു. കെട്ടിടത്തിന്റെ താക്കോൽ ദാനം ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സദാനന്ദൻ പിള്ള നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എ ആശാദേവി ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര ഇടപെടൽ നടത്തിയ GS ജയലാൽ MLAയെ മന്ത്രി വി ശിവൻകുട്ടി ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിതാ പ്രതാപ്, കല്ലുവാതുക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് സത്യപാലൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു ലക്ഷ്മണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ടീച്ചർ, പഞ്ചായത്ത് അംഗം രജനി രാജൻ, അടുത്തല ജയപ്രകാശ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സ്കൂൾ വികസന സമിതി അംഗങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിലെ പൂർവ്വ അധ്യാപകരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. PTA പ്രസിഡന്റ് എസ് സേതുലാൽ സ്വാഗതവും പ്രഥമാധ്യാപിക എസ് അജിതകുമാരി നന്ദിയും പറഞ്ഞു.